ഇതിലേക്ക് സ്വാഗതം. നമ്മൾ സാധാരണ അഡീനിയം നല്ല ഭംഗിയുള്ള ഫ്ലവറാണ്. അധികം ശ്രദ്ധ കെയർ കൊടുക്കാതെ തന്നെ ഒരുപാട് പൂക്കളുണ്ടാവുന്ന ഫ്ലവറാണ്. ഇതിനെ നമ്മളൊരു വേറെ രീതിയിൽ ഒരു പ്രത്യേക രീതി കണ്ടെത്തി അതിനെ ഏത് രീതിയിലെല്ലാം കളർഫുള്ളാക്കാൻ പറ്റും എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇതൊരെണ്ണം അതിനൊരു ഉദാഹരണമാണ്. ഇതൊരു കടയിലെ നമ്മൾ ബഡ് ചെയ്ത് ഇവിടെ നിന്ന് ബഡ് ചെയ്ത് വേറൊരു കമ്പ് നട്ട് വേറെ ആക്കിയതാണ്. അപ്പോൾ ഒരു ചെടിയിൽ രണ്ട് കളറായി കണ്ട. ഇതിൻ്റെ ഈ ഫ്ലവറിന് വ്യത്യാസമുണ്ട്, ഇത് വേറെ വ്യത്യാസമുണ്ട്. ഡബിൾ പെറ്റലല്ല, സിംഗിൾ പെറ്റലാണ്. അപ്പോൾ നമ്മൾ ഡബിൾ പെറ്റലായ ഫ്ലവറും കൂടി ഇതുപോലെ ബഡ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റണം. അതേപോലെ തന്നെ ബഡ് ചെയ്തെടുക്കുന്ന രീതിയിനേക്കാൾ കൂടുതലായിട്ട് ഇതിൻ്റെ പരാഗണം നടത്തിയിട്ട്, അതായത് ഇതിൻ്റെ വിത്ത് മറ്റൊന്നിലേക്ക് വീണ് ആ പരാഗണത്തിൻ്റെ പൊടി വീണിട്ട്, ഇവിടെ നിന്നൊക്കെ നമ്മൾ പൊടി എടുത്തിട്ടാണ് മറ്റൊരു ഒരു പൂവിലേക്ക് ഇടുന്നത്, അതിൻ്റെ ഉള്ളിലുള്ള പൊടി നമ്മൾ വേറൊരു കളറുള്ള ഫ്ലവറിലേക്ക് ഇടുമ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്ത് വേറൊരു കളറായി വരും. അപ്പോൾ അങ്ങനെ ഒരു പരീക്ഷണം കൂടി നമ്മൾ നടത്തുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു അഞ്ച് കളറിലെ ചെടികൾ ഒരു ടേബിളിൽ നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കാണ്. ഇവിടെ ഇപ്പോൾ ഇരിക്കുന്നത് അഞ്ച് കളറിലെ ചെടികളാണ്, അഞ്ച് ഫ്ലവറാണ്, അഞ്ച് തരത്തിലായ ഡബിൾ പെറ്റലുണ്ട്, സിംഗിൾ പെറ്റലുണ്ട്, പല കളറുണ്ട്. ഇതിനെ നമ്മൾ പരാഗണം നടത്തി വേറെ വിത്തുകൾ ഉണ്ടാക്കി നമ്മളെങ്ങനെ ചെയ്യാൻ പറ്റും എന്നാണ് നോക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി വന്നപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ചുവന്ന പൂവില്ലേ, ഇത് ഒരു പ്രത്യേകമായി നമ്മൾ ശ്രദ്ധ കൊടുത്ത് ഉണ്ടാക്കിയതാണ്. അതിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഒരു വിത്ത് തയ്യാറായിട്ടുണ്ട്, അത് നമ്മൾ എടുക്കാൻ പോവുകയാണ്. നമുക്ക് ആ വിത്തൊന്ന് എടുത്തു നോക്കാം. ഇതാ, ഇത് ഞാൻ സ്പെഷ്യലായിട്ടൊരു അടയാളം കൊടുത്തു. ഇത് ഇന്ന ഇങ്ങനെ പരാഗണമൊക്കെ സാധ്യത നമ്മൾ നടത്തിയിട്ടുള്ളതാണ്, പൂമ്പൊടിയൊക്കെ മാറി മാറി ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ നിറച്ച് വിത്തുകളുണ്ട്. ഈ വിത്ത് ഇങ്ങനെ പൊട്ടി പൊട്ടി വരെയാണ്. ഇത് കണ്ടില്ലേ, ഇതാണ് അതിൻ്റെ വിത്തുകൾ ഇങ്ങനെ വരുന്നത്. നമ്മൾ കണ്ടു കാണുമായിരിക്കും അതിൻ്റെ വിത്ത് ഓരോന്നോരോന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, പറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. മൂത്തതിന് ശേഷം ഇങ്ങനെ നിൽക്കും കണ്ടോ. അപ്പോൾ ഈ വിത്ത് നമ്മൾ പറിച്ചെടുത്തിട്ട് വേറെ ട്രൈയിലേക്ക് നട്ട് ഏത് തരം തൈ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് പരീക്ഷിച്ച് നോക്കിയാണ്. അപ്പോൾ ഇത് നല്ല മനോഹരമായിട്ടുള്ള വിത്തുകളാണ്, നല്ല മൂത്ത വിത്തുകളാണ്. ഫ്ലവറാണെങ്കിൽ ഈ രീതിയിൽ റെഡാണ് ഇതിൻ്റെ മാതൃ പ്ലാന്റിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. നമ്മൾ നടത്തിയിട്ടുള്ളത് വേറൊരു ചെടിയിൽ നിന്നാണ്. അപ്പോൾ അത് രണ്ടും കൂടി മിക്സ് ചെയ്ത് വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ചെയ്യുന്നത്. എന്തായാലും നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ സ്പെഷ്യലായിട്ട് ഇതിന് തയ്യാറാക്കിയിട്ടുള്ള ഈ വിത്ത് തയ്യാറായതുകൊണ്ട് ഞാനത് മുറിച്ചെടുക്കുകയാണ്. ഇവിടുത്തെ ഫംഗസ് പൊടി ഇട്ട് കൊടുക്കണം, എങ്കിലേ അത് ശരിയാവുള്ളൂ. അപ്പോൾ രണ്ട് കമ്പ് ഇതിൽ നിന്ന് നമ്മൾ പരീക്ഷണാർത്ഥം ചെയ്തേക്കുന്ന സാധനമാണ്. ഇത് ഞാൻ അടയാളം വെച്ചിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്, ഇങ്ങനെ ചെയ്തേക്കുന്നത് കൊണ്ടാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ വിത്തുകൾ നമ്മൾ കളക്ട് ചെയ്ത് ട്രയലിലേക്ക് നടാൻ പോവുകയാണ്. അപ്പുപ്പന്താടി പോലെ ഇരിക്കുന്നതായിരിക്കും ഇതിൻ്റെ വിത്ത്. ആ വിത്ത് ഇങ്ങനെ ഓരോന്ന് വരുമ്പോൾ അതിന് പറന്നു പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഇങ്ങനെ വെട്ടി വെട്ടി ഇട്ടേക്കാണ്. ഒരുപാട് വിത്തുകളുണ്ട്, ഇത് പല കളറിലുള്ളതാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഉണ്ടാക്കിയേക്കണേ. ഇതിനൊന്ന് സൂക്ഷിച്ച് ഇങ്ങനെ അടച്ചു വെച്ചില്ലെങ്കിൽ ഇത് പറന്ന് വിത്ത് പൊക്കളയും. അപ്പോൾ അതുകൊണ്ട് നമ്മളതൊരു ഇതുപോലത്തെ ഒരു ട്രയൽ എന്തെങ്കിലും അടച്ചു വെച്ചിട്ട് ആവശ്യമായിട്ട് എടുക്കണം. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു വിത്ത് ഇതുപോലെ കളക്ട് ചെയ്ത് ഇതനുസരിച്ച് ചെയ്യണം. ഇതിപ്പോൾ ഒരു ട്രൈക്കുള്ള വിത്ത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ, ഒരു ട്രയലിലേക്ക് ഇടാനുള്ള വിത്ത് മാത്രം. കണ്ട, ഇത് നമ്മളൊരു തുണി ഏതെങ്കിലും ഒരു നൈസായിട്ടുള്ള കോട്ടണിൽ പൊതിഞ്ഞു വയ്ക്കും, ഒരു ദിവസം നനച്ച് പൊതിഞ്ഞു വയ്ക്കും. പിറ്റേ ദിവസം ഇതിൻ്റെ മുള പൊട്ടി തുടങ്ങും. അതിനുശേഷം നമ്മൾ ട്രയിലേക്കിട്ട്, ട്രയിലേക്കിട്ടാൽ ഏകദേശം ഒരു രണ്ട് ദിവസം കൊണ്ട് മുള വരും. മുള വന്നു കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് പറിച്ച് നടുന്ന രീതിയിലേക്കാവും. അപ്പോൾ ഇനി നമുക്കത് ട്രയിലേക്ക് ആക്കുന്ന പരിപാടിയുള്ളൂ, അതിനുശേഷം തയ്യാക്കിയെടുക്കാം. ഇതുപോലെ നൈസ് തുണിയായിരിക്കണം. നൈസ് തുണിയാകുമ്പോൾ കുറച്ചും കൂടി നല്ലതാണ്, കുറച്ചും കൂടി നല്ലതാണ്. അപ്പോൾ ആ നൈസ് തുണി എടുത്തു, പിന്നെ നമ്മൾ വെള്ളത്തിലൊന്ന് നനച്ചു, വെള്ളത്തിലിങ്ങനെ നനച്ച് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. എന്നിട്ട് ഇവിടെ വിരിച്ചിട്ടാണ് ഇതിൽ നമുക്കൊന്ന് വിരിച്ചിടണം. എന്നിട്ട് വേണം ഈ വിത്തുകൾ നിരത്തി വയ്ക്കാൻ. ഈ കിടക്കുന്ന വിത്തുകളൊക്കെ നിരത്തി വയ്ക്കണം. രണ്ട് ദിവസത്തേക്ക് ആ നനഞ്ഞ തുണി വിരിക്കാനാണ്. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് വിരിച്ച് നോക്കാം, എന്നിട്ട് അകത്തേക്കിടാം. ഇങ്ങനെ വിതറിയിട്ടാൽ മതി. സ്വല്പം നനവ് കിട്ടത്തക്ക വിധത്തിൽ ഇരുന്നാൽ മാത്രം മതി. എന്നിട്ടൊരൽപ്പം വെള്ളം ഇങ്ങനെ തളിച്ചു കൊടുത്തേക്കാം നനവ് കുറയാതിരിക്കാൻ. എന്നിട്ടിത്
ഇതിട്ട് മൂടി ഇത്തിരി നേരം ഇങ്ങനെ ഇരുന്നാൽ മതി. ഇതിങ്ങനെ ഓപ്പണാക്കി വെച്ചതിന് ശേഷം അടച്ച് പ്ലാസ്റ്റിക് കവറുള്ള എന്തെങ്കിലും സാധനമൊക്കെ അടച്ച് വെച്ചാൽ കുറച്ച് നല്ലതാണ്. അല്ലെങ്കിൽ ഇങ്ങനെ തുറന്നിരുന്ന് വെച്ച് കുഴപ്പമില്ല. ലൈറ്റ് വെയിറ്റേ കൊള്ളാവും, കൂടുതൽ നല്ല സൺലൈറ്റ് കൊള്ളരുത്, ചെറിയ രീതിയിലുള്ള സൺലൈറ്റ് കൊള്ളുന്നിടത്ത് വയ്ക്കാം. രണ്ട് ദിവസം കഴിയുമ്പോൾ നന്നായിട്ട് മുളച്ചു തുടങ്ങും. അതിന് ശേഷം നമുക്കത് ട്രയിലേക്ക് ഇട്ട് മുളപ്പിച്ചെടുക്കണം. സൺലൈറ്റ് കിട്ടുന്നതനുസരിച്ച് ഇത് കുറേശ്ശെ മുളച്ചു തുടങ്ങും, അതായത് വീർത്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇട്ടതിനേക്കാൾ കുറച്ചും കൂടി വലിപ്പം വന്നിട്ടുണ്ട് ഇതിന്. ഇനി ഇത് സ്വല്പം ഇന്ന് വേണമെങ്കിൽ, ഇന്നോ അല്ലെങ്കിൽ നാളെ കാലത്തോ വേണമെങ്കിൽ ഇത് നമുക്ക് ട്രയിലേക്ക് മാറ്റാം. ട്രയിലേക്ക് മാറ്റി കഴിഞ്ഞാൽ മുളച്ചു തുടങ്ങും. രണ്ട് ദിവസം മതി, രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ ഇങ്ങനെയാവും. ഇത് ഒരു മാസമായി, ഇപ്പോൾ നമ്മൾ നട്ടതിന് ശേഷം ഒരു മാസമായപ്പോഴേക്കും തൈ ഇങ്ങനെയായി. ഇതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കേസ് ഇതിൻ്റെ ഈ കോട്ടക്സ് അടിവശം, ഇത് ഈ വലിയതിൽ നോക്കിയാൽ വളരെ ശ്രദ്ധിക്കേണ്ട. ഇതുപോലെ തൈകൾക്ക് മാത്രമേ കോട്ടക്സ് ഉണ്ടാവുള്ളൂ, ഇതിൻ്റെ കമ്പ് നട്ടാൽ കോട്ടക്സ് ഉണ്ടാവില്ല. ഇതുപോലെ ഉണ്ടായി നല്ല ഷേപ്പിൽ വരും. അപ്പോൾ ബോൺസായി രൂപത്തിൽ ഇതുണ്ടാക്കാൻ ഇങ്ങനെ പറ്റും. അപ്പോൾ ഒരു ട്രയിൽ നിന്ന് നമുക്ക് ഇത്രയും തൈകളുണ്ടാക്കി. ഇനി ഈ തൈകളെല്ലാം പറിച്ച് നട്ടാൽ ഏകദേശം ഒരു ആറ് മാസത്തിനുള്ളിൽ അതിന് ഷേപ്പിൽ വരും. അപ്പോൾ ഇതാണ് ഈ രീതിയിൽ തൈ ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ തൈയിൽ നിന്നാണ് നമുക്ക് വലിയ വലിയ നല്ല കോട്ടക്സുള്ള, നല്ല വണ്ണമുള്ള, ഇതുപോലെ നല്ല ഷേപ്പുള്ള സംഭവമാക്കി മാറ്റുന്നത്. കണ്ട ഇതിൻ്റെ ഭംഗി, കടയ്ക്കുള്ള ഭംഗി നോക്കി. ഇതുപോലെ എല്ലാം നല്ല ഭംഗിയിലാക്കി എടുക്കാനും പൂവിനും കടയ്ക്കും ഒക്കെ ഒരേപോലെ ഭംഗിയാക്കി എടുക്കാൻ സാധിക്കുന്നത് ഇങ്ങനെ വിത്തുകൾ നട്ടിട്ടുണ്ടാകുമ്പോഴാണ്. അപ്പോൾ ഈ കോട്ടക്സിൻ്റെ ഭംഗിയുണ്ടാവും, അതേപോലെ പൂക്കൾക്കും ഭംഗിയുണ്ടാവും. നിങ്ങൾ വന്നത് പരീക്ഷിച്ചു നോക്കണം.